എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിദിനാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചെറുതിലൊക്കെ അമ്മയുടെ ഒക്കെ കൂടെ വരുമ്പോൾ ഈ സ്റ്റെപ്പൊക്കെ നടന്നിറങ്ങാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴാണ് ഏറ്റവും വലിയ പണി കിട്ടുന്നത്. നടന്ന് നടന്ന് കാലിൻ്റെ ഊപ്പാടുള്ള കേട്ടോ. ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം താഴെ വരെ വണ്ടി എത്തുന്നുണ്ട്. വണ്ടി സൗകര്യങ്ങളൊക്കെ താഴെയുണ്ട്, പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഈ വഴി വരുന്നതൊക്കെ വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു കുട്ടി ഇങ്ങനെ ചന്ദനം കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ ശ്രദ്ധ ഫുള്ള് മൊബൈലാണ് കേട്ടോ. ഇതേക്കണ്ടോ, ഞങ്ങളത് അവിടെ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു. അവിടെ നിന്ന് നേരെ താഴത്തോട്ടേക്ക് വന്നു. ഇവിടെ വരുമ്പോഴാണ് കുറച്ച് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ആദ്യമൊക്കെ ഇവിടെ മൊത്തമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇത് അങ്ങനെ ഞങ്ങൾ എൻട്രൻസിനകത്തെത്തി. മുത്തപ്പൻ്റെ മടപ്പുരയിലേക്ക് കയറാൻ പോവാണ്. ഇത് ഈ കാണുന്നത് ചോറൂണാണ്. ചോറൂണ് കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് ചോറൂണ് നടത്താറുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൊട്ടടുത്ത് ഊട്ടുപുരയുണ്ട്. ഉച്ചയ്ക്ക് എപ്പോഴും ഭക്ഷണമുണ്ട് ഇവിടെ. ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കഴിക്കാൻ തീരെ സമയമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ബോട്ട് സമയം കണ്ടായിരുന്നു. ബോട്ട് സർവീസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ അന്വേഷിച്ചിട്ട് പതുക്കെ നമുക്ക് യാത്ര തുടരാം. ഇതേ പാട്ടൊക്കെ വെച്ചിട്ട് ഹൗസ് ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിലൊക്കെ ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇത് നമുക്കത് അന്വേഷിക്കാനായിട്ട് ഞാനിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ മുഴുവൻ ആൾക്കാരാണ്, കുട്ടികളും പിന്നെന്താ പറയുക, ഫാമിലീസും എല്ലാ ആൾക്കാരും ഇങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനും അങ്ങനെ നടന്നതേ പോവാണ് മുമ്പോട്ടേക്ക്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ബോട്ട് കാണുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ വന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അതിനകത്താണെങ്കിൽ ആളുമില്ല. കുറച്ച് നേരം കാത്തു നിന്നു. ഒരു ചേട്ടനെ കിട്ടി. ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്ന് മാട്ടൂലേക്ക് ബോട്ട് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. ടിക്കറ്റ് നിരക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തീരുന്നതും ഇതേ ബോട്ട് വരാൻ തുടങ്ങി കേട്ടോ. പഴയ ബോട്ടാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഉണ്ട്. മാട്ടൂലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം ബോട്ട് യാത്ര എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. അതായത് ഇവിടെ നിന്ന് മാത്രം പൈസ കൊടുത്തിട്ട് ഇവിടെ നിന്ന് മാത്രം കറങ്ങുന്ന കുറേ ഉല്ലാസ ബോട്ടുകളുണ്ട്. അതുകൂടാതെ തന്നെ ഇതെന്ന് പറഞ്ഞ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ നിന്ന് മാട്ടൂരിലേക്കും മാട്ടൂരിൽ ഇങ്ങോട്ടേക്കുള്ള ആൾക്കാരെ കൊണ്ടുവരാനുള്ള ബോട്ടാണിത്. അങ്ങനെ ഇതേ ഞാൻ ബോട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ബോട്ടൊക്കെ വളരെ പഴക്കമുള്ള ബോട്ടാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേ ഉല്ലാസ ബോട്ടുകളാണിതൊക്കെ. ഇതിലൊക്കെ ഇത്ര നിശ്ചയ നിരക്കേ ഉള്ളൂ. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 30 രൂപയാണ്. ഞങ്ങൾ രണ്ടു പേരാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി നോക്കുകയാണത് എങ്ങനെയാണെന്നുള്ളത്. കാരണം ഒരുപാട് ചെറിയ വയസ്സിൽ ഞാൻ കയറിയ ഒരു ഓർമ്മയുള്ളൂ എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ കയറിയതാണ് കേട്ടോ. കണ്ടില്ലേ, യാത്രക്കാരൊന്നും ശരിക്കും ഇല്ല. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും. പുള്ളിയുടെ കയ്യിലാണ് എന്താ പറയുക എൻജിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ഉള്ളത്. പിന്നെ ബോട്ട് കൺട്രോൾ ചെയ്യുന്നത് മുമ്പിലെ പുള്ളിയാണ്. ഇത് കണ്ടില്ല, നല്ല ഭംഗിയാണ് കേട്ടോ. എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല ഭംഗിയാണ്. കാരണം എന്താ പറയുക, 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂറിനടുത്തൊക്കെ ഉണ്ട് യാത്ര. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ യാത്ര. കാരണം എന്ന് പറഞ്ഞാൽ നല്ല പോലെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിലൊക്കെയാണ് ഇതുപോലെ യാത്രകൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഇതേ ദൂരെ കാണുന്നതാണ് വളപട്ടണം പാലം. ഇത് വളപട്ടണം സ്റ്റോപ്പാണ്. കുറച്ച് ആൾക്കാരുണ്ട്. ഇതേ ഇവിടെ ഉള്ള സ്റ്റോപ്പ് കഴിഞ്ഞാൽ നേരെ പോകുന്നെന്ന് പറഞ്ഞാൽ അഴീക്കല്ലോട്ടേക്കാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ ശക്തിയൊക്കെ കൂടിയിട്ടുണ്ട്. ബോട്ടിങ്ങനെ കിടന്ന് ആടി എറിയുന്നുണ്ട്. അതായത് വെള്ളത്തിൽ നിന്ന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിനോട് അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കാണുന്നത് റെയിൽവേ പാളമാണ്, വളപട്ടണം റെയിൽവേ പാളം. ഇതേ അതിനടിയിലൂടെ ഞാൻ വിചാരിച്ചതേ ഈ ഗ്ലാസ് കണ്ടോ, ഗ്ലാസ് തട്ടുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ തട്ടത്തൊന്നുമില്ല, അതിൻ്റെ തോന്നലായിരുന്നു. ഇതേ നേരെ മുമ്പോട്ട് പോകും തോറും നമ്മുടെ വെള്ളത്തിൻ്റെ ശക്തി കൂടുകയാണ്. അതായത് ബോട്ട് നല്ലപോലെ ആടി ഒലയുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്.
അപ്പം പുള്ളിക്കാരനോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. എൻ്റെ നാട്ടുകാരനാണ്, അതായത് അഴീക്കൽ എത്താറായിട്ടോ. പോകുന്ന വഴിയിൽ തന്നെ ബോട്ടുകളൊക്കെ ഉണ്ട്, ചിലത് പണി തീർക്കാനുള്ള ബോട്ടുകളുണ്ട്, മത്സ്യബന്ധനത്തിൽ പോയി വരുന്ന ബോട്ടുകളുണ്ട്, കേൾക്കണ്ടോ, പഴയതും പുതിയതുമായിട്ടുള്ള ബോട്ടുകളുണ്ട്. ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ല ഇത്, ഓപ്പോസിറ്റ് ഒരു ബോട്ട് കൂടെ പോകുന്നു. ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ അഴീക്കലിൽ നിന്ന് മാട്ടൂലേക്ക്, മാട്ടൂലിൽ നിന്ന് അഴീക്കലുമാണ് സർവീസ് ചെയ്യുന്നത് കേട്ടോ. ഇതേ അഴീക്കലെത്തി, ഇവിടെ എവിടെ സ്റ്റോക്ക് ഉണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്, ആ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതേ അവർ കയറുന്ന സമയം കൊണ്ട് ഞാനത് ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ നമ്മൾ ഈ നേരെ കാണുന്നത് കടലാണ് കേട്ടോ. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ്. നമ്മൾ അഴിമുഖത്തൂടെ മാട്ടൂലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മാട്ടൂലെത്താനായി കേട്ടോ. ഇത് ഈ കാണുന്നത് പഴയ ബോട്ട് ചിട്ടിയാണ്, മുമ്പിൽ കാണുന്നത് പുതിയത്. ഇതെങ്ങനെ ഫൈനലി മാട്ടൂലെത്തി. ആരാണ് വരച്ചതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഒരു പൊളിഞ്ഞൊരു വീടിൻ്റെ സൈഡിൽ ഒരു ചുമരിൽ ഇത്രത്തോളം ഭംഗിയായിട്ട് വരക്കാൻ കഴിയുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ആരായാലും അയാൾക്കൊരു സല്യൂട്ട് ഉണ്ട്, നല്ല ചിത്രമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മാട്ടൂലെത്തിയതിന് ശേഷം ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഇവിടുന്ന് ബോട്ട് സർവീസ് തിരിച്ച് പരശ്ശിനിക്കടവിലേക്ക് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഇവർ പറയുന്നത് വളരെ ഡിലേ ആയിട്ടാണ്. ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു, അവരൊക്കെ വെയിറ്റ് ചെയ്തു. ഫൈനലി ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ചു, അഴീക്കൽ വരെ ബോട്ടിന് പോയി. അഴീക്കലിൽ നിന്നും പുതിയരൂരിലോട്ടേക്ക് ഈ പ്രൈവറ്റ് ബസ്സിനാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ടൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ഗവൺമെൻറ് ബോട്ടുകളെയും കാര്യങ്ങളെയും ആരും ആശ്രയിക്കാത്തത്. കറക്റ്റ് ടൈമോ അല്ലെങ്കിൽ എന്താ പറയുക, അതിലെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഞങ്ങളോട് ജസ്റ്റ് ഇൻഫോം ചെയ്യാനുള്ള ഒരു മനസ്സും അവർ കാണിക്കുന്നു. പറശ്ശിനിക്കടവുള്ള അനുഭവങ്ങൾ ഒരുപാട് നല്ലതും ഉണ്ടായിരുന്നു, ഒരുപാട് മോശവും ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ, യാത്രകൾ എപ്പോഴും നമുക്ക് സന്തോഷങ്ങൾ മാത്രമല്ല തരുന്നത്, ദുഃഖങ്ങളും ഉണ്ടാകും.